സെക്കൻഡ് ഇയർ പോസ്റ്റിംഗ്സ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പേഷ്യൻസിനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ അടുപ്പത്തിൽ പെരുമാറുന്ന സമയം. ബുക്കിൽ കണ്ട പല അസുഖങ്ങളും പേഷ്യന്റ് അടുത്ത് നേരിട്ട് കിട്ടുമ്പോ അത് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അല്ലേ. കുറച്ച് നേരം കഴിഞ്ഞാൽ ശ്വാസം തിങ്ങും, ആഹാ ഇത് കൊള്ളാലോ, അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനം കുറവാണല്ലോ. അപ്പൊ നമ്മള് സ്കാനിങ് റിപ്പോർട്ട് എക്കോ ഒക്കെ എടുത്ത് നോക്കുമ്പോ എന്താ പറയാ, പമ്പിങ് കുറവാണ്. ഇതൊക്കെ നമുക്ക് സന്തോഷം, ഞാൻ വളരെ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, എത്ര ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ പോലും ഞാൻ അവിടെ പോയിരുന്നു, കുട്ടികളെ വിസിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ടൈംസ് കൺഫ്യൂഷൻസ് വരും, ഇത് ഇങ്ങനെ തന്നെയാണോ, ഇങ്ങനെ തന്നെയാണോ. അപ്പൊ ഒരാൾ നിന്ന് യെസ് ഇതാണ് ഇതാണ് പറഞ്ഞ് 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 റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. അടുത്തൊരു വർഷം എന്തായാലും ഇരുന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്ന ഒരു സിമ്പിൾ എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. ഹായ് ഓൾ, 1-to-1 ഇന്ററാക്ഷൻ വിത്ത് ഡോപാമൈൻ എന്നുള്ള വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മെന്റർ അഞ്ജലിയാണ്. സോ അഞ്ജലി, സ്വന്തമായി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹായ്, ഞാൻ അഞ്ജലി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഡോപ്പയിലെ കൂവാറ്റുപറമ്പ് ഗേൾസ് റെസിഡൻഷ്യലിലെ മെന്റർ കൂടെയാണ്. ഓക്കെ അഞ്ജലി, സോ നമ്മൾ 1-to-1 ഇന്ററാക്ഷൻ എന്നുള്ളത് ബേസിക്കലി കീപ്പ് ചെയ്തിരിക്കുന്നത് മെന്റേഴ്സിന്റെ മെഡിക്കൽ ലൈഫിലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, എന്താ പറയുക, നമ്മളെ ആസ്പിരൻസിന് എന്തെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാനും, ആൻഡ് ഓൾസോ ഈ മെന്ററിങ്ങിൻ്റെ സമയത്ത് കുട്ടികൾക്ക് പഠന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഏതാദ്യം ഷെയർ ചെയ്യണം? മെഡിക്കൽ ലൈഫിൽ. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് വന്ന ശേഷം ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങൾ കണ്ട ഒരു കാര്യം? എനിക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും സ്റ്റിൽ ഫീൽ ചെയ്യുന്നത് ഡിസെക്ഷൻ ഹാളാണ്. ഓക്കെ, കാരണം നമ്മൾ +1 +2 പഠിക്കുമ്പോൾ അറിയാം, നമ്മൾ വളരെ കുറച്ചൊരു ഹ്യൂമൻ ഫിസിയോളജിന്റെ ഒരു കുറച്ച് ഭാഗം പഠിക്കുന്നുണ്ട്. കുറച്ച് മസിൽസും കുറച്ച് ബോൺസ് ഒക്കെയാണ് പഠിച്ചത്, ജസ്റ്റ് ഓർഗൻസിന്റെ നെയിം, ജസ്റ്റ് ഫങ്ഷൻ. ബട്ട് നമ്മൾ ഇങ്ങനെ അതൊരു ഹ്യൂമൻ ബോഡിയിൽ എത്ര കറക്റ്റ് അമേസിംഗ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ആ ബോഡി ഓപ്പൺ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഓരോ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഡിസെക്ട് ചെയ്തപ്പോൾ അല്ലേ. അതെ, ഇപ്പോഴും ഭയങ്കര സ്പെസിഫിക്കലി ഒന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡിസെക്ഷൻ? അബ്ഡോമിനൽ കാവിറ്റി മൊത്തം എത്രത്തോളം ഓർഗൻസ് ആണ് ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പെരിട്ടോണിയം ഒക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, ലിവർ, ഇതൊക്കെ ഓരോ ഇങ്ങനെ പാക്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് എങ്ങനെയാന്നുള്ളത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒരു ഗ്യാസ്ട്രോ സർജനൊക്കെ എത്രത്തോളം അവിടെ, അല്ലെങ്കിൽ ജനറൽ സർജൻ എത്രത്തോളം വർക്ക്ഔട്ട് വരുന്നുണ്ട്, അതിന്റെ ഓരോ ഓർഗാൻ്റെ ഓറിയന്റേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതൊക്കെ ഡിസെക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ മെന്റർഷിപ്പിലേക്ക് കടക്കാനായി. ഓ, വേറെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ മെഡിക്കൽ ലൈഫിൽ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിസിഷൻ ആണ്. ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ഇയർ പോസ്റ്റിംഗ്സ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പേഷ്യൻസിനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ അടുപ്പത്തിൽ പെരുമാറുന്ന സമയം. കുറെ പേർക്ക് അറിയാത്തൊരു കാര്യമാണ്, നമ്മൾ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് തന്നെ പേഷ്യൻസിനെ കണ്ടു തുടങ്ങുന്നുള്ള കുറെ പേർക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയായിരുന്നോ ബിഫോർ കമ്മിറ്റി മെഡിക്കൽ ഫീൽഡ്? അറിയൂന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് ഇയർ മുതലേ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതാവുന്നു, പക്ഷെ പിന്നെ മനസ്സിലായി സെക്കൻഡ് ഇയർ മുതലുണ്ട്. ആദ്യം വിചാരിച്ചു ഫസ്റ്റ് ഇയർ മുതലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഇയർ മൊത്തം ഒരു അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിരുന്നു, ഇപ്പോഴും അക്കാഡമിക്കലി ഓറിയന്റഡാ, പക്ഷെ കുറച്ചും കൂടെ നമുക്ക് എക്സ്പോഷർ ക്ലിനിക്കലി കിട്ടുന്നത് സെക്കൻഡ് ഇയർ മുതലാണ്. ഓക്കെ, അങ്ങനെ ക്ലിനിക്സിലേക്ക് പോയപ്പം രസം തോന്നിയ ഒരു കാര്യം? രസം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെഡിസിൻ പോസ്റ്റിംഗ് ആയിരുന്നു, അത് ഏകദേശം 9 weeks ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ നമ്മൾ ഓരോ വീക്ക് വരെ കൗണ്ട് ചെയ്യായിരുന്നു, ഇത് എങ്ങനെ തള്ളി നീക്കും എന്നുള്ളത്. പിന്നെ വാർഡിനോട് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി. എത്ര ലീവ് എടുക്കാനുള്ള സന്ദർഭം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ലീവ് എടുക്കില്ല, കാരണം ഓരോ പേഷ്യൻസിനോട് നമ്മൾ ഓരോ സിംപ്റ്റം, അതിന് ഓരോ ഡിസീസ് ഉണ്ടായിരിക്കും, റൂൾ ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഹെൽപ്പ് ചെയ്യും. ബുക്കിൽ കണ്ട പല അസുഖങ്ങളും പേഷ്യന്റ് അടുത്ത് നേരിട്ട് കിട്ടുമ്പോ അത് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അല്ലേ. ജസ്റ്റ് ലൈക്ക് ഈ കാർഡിയാക് പമ്പിങ് കുറവുള്ള ആളുകൾക്ക് രാത്രി കടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ശ്വാസം തിങ്ങും, ആഹാ ഇത് കൊള്ളാലോ, അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനം കുറവാണല്ലോ. അപ്പൊ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് എക്കോ ഒക്കെ എടുത്ത് നോക്കുമ്പോ എന്താ പറയാ, പമ്പിങ് കുറവാണ്. ഇതൊക്കെ നമുക്ക് സന്തോഷം, നമ്മള് കണ്ടുപിടിക്കുന്നു, നമ്മളതിന്റെ ഒരു പാർട്ട് ആവുന്നു എന്നുള്ളൊരു. വേറൊരു രസമുണ്ടായ കാര്യം, ഞങ്ങളുടെ ബാച്ച്മേറ്റ് ഒക്കെ ഉണ്ട്, മിക്സഡ് ഇമോഷൻ ആയിട്ട് വരും. വെരി റയർ ആയിട്ട് ഒരു അസുഖം കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ആ രോഗിക്ക് ഈ അസുഖം ആയല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരിക്കും, നമ്മൾ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടാവും, രണ്ടും കൂടെ ഒരു മിക്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഒരു പേഷ്യന്റിനെ അടുത്ത് വന്നിട്ട് ഇത് പൾമണറി എഡിമ, ഇവർക്ക് കഫ, PND എന്നൊക്കെ പറഞ്ഞു അവര് നമ്മളിങ്ങനെ നോക്കും, പക്ഷെ നമുക്ക് അതൊരു ഫീലിംഗ് ആണ്, രണ്ടും ഒരു മിക്സ്ഡ് ഇമോഷൻ ആണ്. ചില സമയത്ത് വന്നിട്ട് പറയും ആ പേഷ്യന്റ് അതാണ് ഞാൻ കണ്ടുപിടിച്ചു, പക്ഷെ ആ പേഷ്യന്റ് അസുഖം ആണല്ലോ, അതിനിങ്ങനെ ഞാൻ സന്തോഷിക്കും എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടാവും. പക്ഷെ കാണേണ്ടത് കുറച്ചുകൂടി മെച്ചർ ആകുമ്പോൾ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഉണ്ടാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആട്ടോ അത്. അത് നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോൾ ആ പേഷ്യന്റ് ഓൾറെഡി അസുഖം ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും,
പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ള കാര്യം. സോ മെന്റർഷിപ്പിലേക്ക് കയറാം. മെന്റർഷിപ്പ് എനിക്ക് ആൾവേസ് ഇങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സജഷൻസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഈ മെന്റർഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മളോട് നീറ്റ് എഴുതുന്ന കുട്ടികൾ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒന്നാമത് ഈ ഒരു പ്രോസസ്സ് ഞാൻ വളരെ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല. എത്ര ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ പോലും ഞാൻ അവിടെ പോയിരുന്നു, കുട്ടികളെ വിസിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഞാൻ എനിക്ക് കാണുന്നത് ഞാൻ തന്നെ ഒരു 2 വർഷം എങ്ങനെ ആയിരുന്നു, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട്, ചില സമയത്ത് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും, മറ്റു ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവരെ എല്ലാവരും കാണുന്നത്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് റിപ്പീറ്റ് ആയിട്ട് ഒരേ കാര്യം ചോദിക്കും. ഞാനൊരു വിസിറ്റിന് പോയിട്ട് നിങ്ങൾ ഫിസിക്സ് നിങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താലും പിന്നെ അടുത്ത വിസിറ്റിന് വരുമ്പോ ചോദിക്കും, ചേച്ചി എങ്ങനെ ഫിസിക്സ് പഠിക്കണ്ടേ? ഓക്കെ. പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോ ചിലപ്പോ ഫസ്റ്റ് ഒരു ഇറിറ്റേഷൻ തോന്നുമായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതേ ഡൗട്ട്സ് കൊറേ തവണ ഇതുപോലുള്ള ആൾക്കാരോട് ചോദിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിച്ചത്. എക്സാക്ട്ലി, മെന്റർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ കേൾക്കാത്ത, ഇതുവരെ അറിയാത്ത കാര്യങ്ങളൊന്നും എവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല, അറിയുന്ന തന്നെ ആയിരിക്കും. പക്ഷെ കൂടെ നിന്ന് ഗൈഡ് ചെയ്യേണ്ട ഒരാളുണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം മൾട്ടിപ്പിൾ ടൈംസ് കൺഫ്യൂഷൻസ് വരും, ഇത് ഇങ്ങനെ തന്നെയാണോ, ഇങ്ങനെ തന്നെയാണോ. അപ്പോൾ ഒരാൾ നിന്ന് യെസ് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ എക്സാക്ട്ലി ടോപ്പിൽ ഡിഫറെൻ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. സോ ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് നീറ്റ് എക്സാം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ എഡിറ്റേഴ്സ് ഇവിടെ ഉണ്ട്, അവർ തീരുമാനിക്കണം എന്ന് ഇറങ്ങും എന്നുള്ളത്. സോ സ്റ്റിൽ ബിഫോർ ദ നീറ്റ് എക്സാം ആണ് വീഡിയോ വരുന്നതെങ്കിൽ എന്താണ് നീറ്റ് ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ വർക്കാണ്, നമ്മുടെ ഇൻപുട്ട് എത്രയാണോ അതിനനുസരിച്ച് റിസൾട്ട് വന്നോളും. പക്ഷെ നമ്മൾ വർക്ക് എടുക്കുന്നതാണ് പ്രൈമറി. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്ന പോലെ തന്നെ ആരാണോ ഈ ലാസ്റ്റ് ലാപ്പിൽ വെച്ചിട്ട് നിർത്താതെ ഓടുന്നത് അവരാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പോകുന്നത്. ആരാണോ ഗിവപ്പ് ചെയ്യുന്നത് അവരൊരിക്കലും എത്താൻ പോകുന്നില്ല. എത്രയൊക്കെ സ്ട്രഗിൾ ഫേസ് ചെയ്താലും ആരാണോ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിർത്താതെ മാരത്തോൺ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവര് മാത്രമാണ് വിൻ ചെയ്യാൻ പോകുന്നത്, അവരാണ് സക്സീഡ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാക്ട്ലി, നിങ്ങൾ ടൈറ്ററേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വിന്നിന്റെ പ്രോബബിലിറ്റി മെഷർ ചെയ്യുക ഒന്നും ഇപ്പം വേണ്ട. കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ഈ വീഡിയോ കാണുന്നുണ്ട്, എന്ത് പറയും? നിങ്ങൾ നീറ്റ് എക്സാം എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഒരു ഗിവ് എ ഷോട്ട്, എന്തോ വരട്ടെ, നമുക്ക് അടുത്തൊരു വർഷം എന്തായാലും ഇരുന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്ന ഒരു സിമ്പിൾ എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കൂടുതലാണ് എല്ലാവർക്കും അറിയാം, ബട്ട് ഇറ്റ് സിമ്പിൾ, നമുക്ക് ക്രാക്ക് ചെയ്യാം. എക്സാം ആസ് ഇറ്റ് സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. അതിന്റെ പ്രോസസ് വെരി ലോങ് ആണ്, അത് ആ പ്രോസസ്സിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോകണം എന്നുള്ളതാണ് കാര്യം നടക്കുന്നല്ലേ. കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. ഓക്കെ. സോ അഞ്ജലി പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്, ആ പ്രോസസ്സ് വെരി ഹാർഡല്ല, പക്ഷേ ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ട, എന്താ പറയുക, ഒരു ലോങ് പ്രോസസ്സായാണ് കാണേണ്ടത്. അല്ലാണ്ട് സിമ്പിളായി കിട്ടുന്ന ഒരു സക്സസ് ആയല്ല കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇത്രയും പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് 1-to-1 ഇൻട്രാക്ഷൻ വിത്ത് ഡോപ്പാം മെൻ്റർ എന്നുള്ള സീരീസിൽ നമുക്ക് കാണാം. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന, ഇനി അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഡോക്ടർ ആവാൻ പഠിക്കാം ഡോക്ടേഴ്സിനൊപ്പം.